അവനവന്റെ കാര്യങ്ങൾ അവനവൻ നോക്കണമെന്ന് പറയുന്ന ഇതാ 10:30 ഫ്ലൈറ്റ് എയർപോർട്ടിൽ പോകാനുള്ള ഫോറിൻ വണ്ടിയുമായി 8 മണിക്ക് എത്തിക്കോളാം എന്ന് പറഞ്ഞ കൊച്ചു പ്രേമം പോയത് മണി ഇപ്പോ 9 ആയി അവൻ ആക്സിഡന്റ് ഒന്നും പറ്റിക്കാനോ കരുനാക്കുളച്ചോലൻ പറഞ്ഞുണ്ടല്ലോ നിന്റെ കരുനാക്ക് ഫലിച്ചു കൊച്ചു പ്രേമന്റെ ആരോ മരിച്ചു എങ്ങനെ മനസ്സിലായി നീ അങ്ങോട്ടൊന്ന് നോക്കിയേ എല്ലാം വിധിയാണെന്ന് എഴുതി സമാധാനിച്ചാ മതി എത്ര മണിക്കാ ശബദാഹം ആരാ മരിച്ചത് ആര് മരിച്ചു പിന്നെ ഈ റീത്ത് അയ്യാ കടയിൽ ബൊക്ക തീർന്നു പോയി എയർപോർട്ടിൽ വെറും കയ്യോടെ പോണ്ടാന്ന് എഴുതി റീത്ത് വാങ്ങിച്ചതാ കാല് മണിക്കൂറിനും തന്നാണ്ടല്ലോ അമേരിക്കക്കാരിയല്ലേ വരുന്നത് സീനത്തിന് കൂടി ചേഞ്ച് ആയിക്കോട്ടെ ഫോറിൻ വണ്ടി എവിടെ ആ അതിന്റെ കാര്യം പറയാനാ വന്നത് ഫോറിൻ കാർ വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി നീ വിഷമിക്കണ്ട പുഞ്ചക്കരി കഴിയുമ്പോ ഒരു പാടമില്ലേ പാടത്തിൽ കൂടെ നീന്തി പോണം അതല്ലടാ പാടത്തിലെ സൈഡിൽ താമസം തോമാച്ചൻ അറിയോ അറിയാം ആ തോമാച്ചൻ ഒരു ഫോറിൻ ടൊയോട്ടയിൽ മണിക്കൂറിന് 300 രൂപ വാടക കൊടുത്താൽ മതി അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നീ കേറി നമുക്ക് അങ്ങോട്ട് പോവാം അയ്യോ ഇനി ഞാൻ അവർക്ക് എന്തോ എടുത്തു കൊടുക്കും ഫ്ലൈറ്റ് ഇറങ്ങി കാണുമോ ഭഗവാനെ ഫ്ലൈറ്റ് ഒന്നും കാണുന്നില്ലല്ലോ ഇനി അതും ബ്രേക്ക് ഡൗൺ ആയോ എന്തോ അതേ ഒരെണ്ണം പോണുണ്ട് പക്ഷേ സൗണ്ട് ഇല്ലല്ലോ അത് പരുന്താണടാ മണ്ട വളവാണ് സൂക്ഷിക്കണേ വീരപ്പൻ വേഷം മാറി പൂങ്കോഴി വേണോ പടക്കോഴി വേണോ അതോ കാട വേണോ എടാ പൂവനായാലും കാടനായാലും കോഴി മതി നീ വേഗം പോയിട്ട് വാ ഉജ്ജ്വല എടാ ആ വരുന്നത് എന്റെ അനന്തരവനും കൂട്ടുകാരും അല്ലേടാ ഇവന്മാർക്ക് എന്ത് പറ്റി എയർപോർട്ടിൽ പോയാൽ ഈ വേഷത്തില് ഇനി പുലി കളി കഴിഞ്ഞു ഏത് കുളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിട്ട് വരികടാ കൊച്ചിനെ കൂട്ടിക്കൊണ്ടു വരാൻ പോയിട്ട് കൊച്ചവടാ അമ്മ പോകുന്ന വഴിക്ക് കാറോടിച്ച് വന്നൊരു താടക ഞങ്ങൾ ഇടിച്ച് പാടത്തോട്ടിട്ടു പിന്നെ ചെളി പുരണ്ട് ഈ വേഷത്തിൽ ഇങ്ങനെ എയർപോർട്ടിലേക്ക് പോകും അവളുടെ മുഖം കണ്ടില്ല ബാക്ക് സൈഡ് മാത്രമേ കണ്ടുള്ളൂ പക്ഷെ വണ്ടിയുടെ നമ്പർ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് മാഡം പറഞ്ഞത് കറക്റ്റാ അവളെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ അടിച്ചു മോന്തര ഷേപ്പ് ഞാൻ മാറ്റിയനെ ശരിയാ ഞാനും അവളെ ഇടിച്ചേനെ എന്നാലേ ആ കാർ ഓടിച്ചിരുന്ന ഞാനാ കുഞ്ഞിനാളി നീ എത്ര പ്രാവശ്യം എന്നെ പാടത്ത് തള്ളിയിട്ടിട്ടുണ്ട് ഇപ്പൊ മോഡേണായപ്പോൾ കാർ ഇടിച്ച് തള്ളി കിട്ടു അത്രേ ഉള്ളൂ മോളെ എത്ര പ്രാവശ്യമാ ഇവൻ നിന്നെ ഊഞ്ഞാലാട്ടിട്ടുള്ളത് എത്രയെത്ര മാമ്പഴവ എത്താ കൊമ്പത്തുനിന്ന് ഇവൻ നിനക്ക് പറിച്ചു തന്നിട്ടുള്ളത് നിന്റെ ഈ പഴയ കുട്ടിക്കുരങ്ങനെ എന്താ ആരെയാ സ്വപ്നം കണ്ടു കിടക്കണേ ഏയ് ആരെയല്ല ഏയ് അതല്ല എന്തായാലും എന്നെ അല്ലെന്നുള്ള കാര്യം ഉറപ്പാ നിന്ദേട്ടന്റെ സ്വപ്നത്തിലെങ്കിലും കടന്നു വരാനുള്ള യോഗ്യത അതെ പാർവതി ഇവിടെ എങ്ങനെ ഇരിക്കുന്നത് ആരെങ്കിലും കണ്ടാലേ മോശം ഈ വീടിന്റെ ഓരോ മൂലയിലും ഞാൻ കയറി വരാൻ തുടങ്ങിയത് ഇന്നും ഇങ്ങനെയല്ലല്ലോ അതുകൊണ്ട് ഞാൻ എപ്പോ കയറി വന്നാലും ആർക്കും ഒന്നും തോന്നില്ല അങ്ങനല്ല ഇനി അഥവാ തോന്നെങ്കിൽ തന്നെ അത് വിന്ദ്യേട്ടന് മാത്രമല്ല വിന്ദ്യ പാർക്കുട്ടി തപ്പോ വന്നു ഇപ്പൊ വന്നതേ ഉള്ളേച്ചി ഇന്നലെ സന്ധ്യക്ക് അമ്പലത്തിൽ പോകാൻ വിളിച്ചപ്പോ നീ എന്താ വരാതിരുന്നേ കഞ്ഞിയത്ത ഭഗവാനെ തൊഴുതിട്ട് എന്താ കാര്യം എന്തു പറ്റി നിനക്കൊരു നിരാശ ഏ ഇല്ല ചേച്ചിക്ക് വെറുതെ തോന്നുന്നില്ല കാര്യം എനിക്കറിയാം മക്കളെ ഒന്നിങ്ങോട്ട് വന്നേ ഇതാരാ വന്നിരിക്കുന്നേ നോക്കിയേ അല്ല ഇതാരാ അമേരിക്കക്കാരിയോ ഞങ്ങളൊക്കെ അറിയോ മോളെ എന്താ അറിയത്തെ ഇതാരാ ചേച്ചി ഇതാ ജോത്സ്യൻ നായരുടെ മോളാ പാർവതി എനിക്കിവിടെ സ്വന്തം മോളെ പോലെയാ അമ്മാവന് എന്തൊക്കെയാ കൊണ്ടുവന്നിട്ടുള്ളത് അങ്കിളിന് മാത്രല്ല എല്ലാവർക്കും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് അങ്കിളിന് ഒരു മുണ്ടു ഷർട്ടും ഇതിരിക്കട്ടെ നിന്റെയും വിന്ദിന്റെയും കല്യാണത്തിന് തൊടുത്ത് എനിക്കൊന്ന് വിലസണം എന്ത് പറ്റിയാ കുട്ടിക്ക് ആളൊരു പത്താവടിയാ എന്തെങ്കിലും മനസ്സിൽ തട്ടിക്കണം അതാ പോയത് ഇത് വിന്ദിന് സിഗരറ്റ് ആവാൻ വലിക്കില്ല ഇങ്ങ് തന്നേക്ക് സിഗരറ്റ് വലിക്കാത്ത പുരുഷന്മാരെ എന്തിനു കൊള്ളാം ചേച്ചി ഇതിൽ കുറച്ച് ഡ്രസ്സും കോസ്മെറ്റിക് ഐറ്റംസും ഉണ്ട്
അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നല്ലോ കുട്ടി എന്ന ഞാൻ ഇറങ്ങട്ടെ എങ്കിൽ അതെന്ത് പോകാ ഊര് കഴിച്ചിട്ട് പോകാ വേണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം ഞാൻ ഇവിടെ ഉണ്ട് അവിടത്തെ കമ്പനി കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നത്തിലാവെങ്കിലും ഒരു മൂന്ന് മാസം ഇവിടെ നടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു എന്നാ ശരി ദേ കുട്ടിക്കുരങ്ങ സമയം കിട്ടുമ്പോ അങ്ങോട്ടൊന്ന് വരണം പെൺകുട്ടികളായാൽ ഇങ്ങനെ തന്റെ ഇടം വേണം അവൾ പറഞ്ഞു നീ കേട്ടല്ലോ സമയം കിട്ടുമ്പോഴൊക്കെ നീയൊന്നും അങ്ങോട്ടില്ലേ എത്രയും വേഗം നിങ്ങളുടെ കല്യാണം നടത്തിയിട്ട് വേണം ഇവിടത്തെ ബാധ്യതകളൊക്കെ ഒന്ന് തീർക്കാൻ എന്താ മനസ്സിലായില്ലേ നിന്റെ മനസ്സിലൊരു പെണ്ണാണെന്ന് എനിക്കറിയാം എന്ന് വെച്ച് ചേച്ചിയും ഞാനും സന്തോഷത്തോടെ തന്ന സാധനങ്ങളാ നീ വലിച്ചെറിഞ്ഞ ഷീല നിങ്ങളാണത് എനിക്ക് തന്നെങ്കിലും അത് നിങ്ങൾക്ക് തന്നത് ഞാൻ ജീവന് തുല്യ സ്നേഹിച്ചിരുന്ന ഒരാളെ തട്ടിയെടുത്തവളാ അത് അറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ ഇതൊക്കെ സ്വീകരിക്കുന്നത് ഇങ്ങനൊരു അവസ്ഥ നിനക്കായിരുന്നെങ്കിൽ നീ ഇത് വാങ്ങിക്കോ അറിയാം കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണിന്റെ വേദന കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണിനെ മനസ്സിലാവും എന്താ ചെയ്യാ ഏഴു വയസ്സുവരെ കളിക്കൂട്ടുകാരായിരുന്നു നീലിമയേട്ടനും ഒരു ദിവസമെങ്കിലും ബിന്ദിയേട്ടൻ നീലിമയെ കുറിച്ച് പറയാതിരുന്നിട്ടില്ല അതിലുപരി എന്റെ അമ്മയുടെ മരണ സമയത്ത് അമ്മാവൻ കൊടുത്ത വാക്ക് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കച്ചവട കണ്ണുകൂടി ഇതിനകത്തുണ്ടെന്ന കാര്യം ഞാൻ മറച്ചു വെക്കുന്നില്ല ബിന്ദിയേട്ടൻ നീലിമച്ചേച്ചി വിവാഹം കഴിച്ചിട്ട് വേണം സുമേച്ചയും കുട്ടികളെയും പറഞ്ഞ തുക കൊടുത്ത് ഭർത്താവിന്റെ വീട്ടിലേക്ക് അയക്കാൻ പിന്നെ എനിക്കൊരു ജീവിതം വേണമെങ്കിൽ നീലിമച്ചേച്ചിയുടെ ഔദാര്യം കൂടിയേ തീരൂ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ എനിക്ക് കഴിയാതെ പോയി അതിന്റെ വിവരക്കേടാ ഞാൻ കാണിച്ചത് എന്നോട് നീ പൊറുക്കാൻ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ നിന്നെയും ബിന്ദിയേട്ടനെ ഒരുമിച്ചേ ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ളൂ പക്ഷേ മനസ്സിൽ കാണുന്നതല്ലല്ലോ ജീവിതം ഞാൻ പോട്ടെ സുമേച്ചും കുട്ടികളും തിരക്കുന്നുണ്ടാവും മാരിക്കാവിൽ തൃക്കൊടിയേറ്റിനും മാരിക്കാവിൽ തൃക്കൊടിയേറ്റിനും മധുരം തന്നവളല്ലേ മാനിന്റെ കണ്ണുകൾ മാണിക്ക ചുണ്ടുകൾ മായാത്തൊരോർമ്മയായി നീന്തൻ മഞ്ഞൾ പൊയ്യയിൽ നീരാടാൻ വന്നു പിന്നെയും മാരിക്കാവിൽ തൃക്കൊടിയേറ്റിന് മാരിക്കാവിൽ തൃക്കൊടിയേറ്റിന് മധുരം തന്നവളല്ലേ മകരനിലാവിൻ മടിയിലിരിക്കാൻ മൗനം സമ്മതമല്ലേ മാനിന്റെ കണ്ണുകൾ മാണിക്ക ചുണ്ടുകൾ മായാത്തൊരോർമ്മയായി നീന്തൻ മഞ്ഞൾ പൊയ്കയിൽ നീരാടാൻ വന്നു പിന്നെയും ും
മാരിക്കാവിൽ തൃക്കൊടിയേറ്റിന് മാരിക്കാവിൽ തൃക്കൊടിയേറ്റിന് മധുരം തന്നവളല്ലേ മാനിന്റെ കണ്ണുകൾ മാണിക്ക ചുണ്ടുകൾ മായാത്തൊരോർമ്മയായി